സ്നേഹമുള്ളവരെ നമ്മൾ പലപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ മാറ്റാറുണ്ട് നമ്മുടെ വിശ്വാസങ്ങളിൽ ചിലപ്പോഴൊക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട് അത് ഒരു പുതിയ കാര്യമല്ല അഭിപ്രായ സർവേകൾ പഠനങ്ങൾ തിരഞ്ഞെടുപ്പുകൾ ഇവയൊക്കെ ഇതിന് ചില ഉദാഹരണങ്ങളാണ് ബൈബിളിൽ ഇപ്രകാരം അഭിപ്രായം മാറ്റിയ മാറ്റുന്ന ചില മനുഷ്യരെ പറ്റി പറയുന്നുണ്ട് ഉദാഹരണത്തിന് പത്രോസ് യഥാർത്ഥത്തിൽ പത്രോസ് ഒരു നല്ല മനുഷ്യനായിരുന്നു സത്യസന്ധനായിട്ടുള്ള ഉള്ളിൽ നന്മയുള്ള ഒരു മനുഷ്യൻ യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട് അന്തന് കാഴ്ചയും ബിദിരന് കേൾവിയും ദുരാത്മാക്കളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതും മരിച്ചവർക്ക് ജീവൻ നൽകുന്നതും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതും ഒക്കെ കണ്ടിട്ട് യേശുവിനോട് ചേർന്ന് നടന്ന ഒരു മനുഷ്യൻ ഇപ്രകാരമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ആ ഒരു സമൂഹത്തിൽ രക്ഷകനെ പറ്റിയുള്ള അവരുടെ പ്രതീക്ഷകളായിരുന്നു അതുകൊണ്ട് തന്നെ പത്രോസിന് എളുപ്പം പറയാനായിട്ട് സാധിക്കുന്നുണ്ട് നീ മിശിഹയാണ് അതുകൊണ്ട് തന്നെയാണ് പത്രോസ് അപ്പോസന്മാരില് പ്രഥമനായിട്ട് മാറുന്നത് പക്ഷേ അപ്പോഴും പത്രോസിൽ ചില നല്ലതല്ലായിരുന്ന കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ പറയുന്ന ഒരാള് തൻ്റെ ഗുരുവിൻ്റെ അത്യാവശ്യ സമയത്ത് ഗുരുവിനെ തള്ളിപ്പറഞ്ഞയാള് ധൈര്യമില്ലാതെ യേശുവിൽ നിന്ന് മാറി നടന്ന ഒരാൾ യേശുവിൻ്റെ പീഢകൾക്കും മരണത്തിനും എതിരെ മുഖം തിരിച്ചയാള് വ്യത്യസ്തമായിട്ടുള്ള ഈ രണ്ട് വശങ്ങൾ കൊണ്ട് പത്രോസിനെ പറ്റി രണ്ട് രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അഭിപ്രായത്തിൽ അടിയുറച്ചു നിൽക്കാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട് പത്രോസിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്നാണ് ദൈവത്തിന് മരിക്കുവാനാകുമോ അങ്ങനെയെങ്കിൽ അത് എന്ത് ദൈവമാണ് മരിക്കുന്ന ഒരു ദൈവം എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ മതങ്ങളിലും ഒരു പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് യഹൂദ വിശ്വാസം അനുസരിച്ച് യാഹ്വയിലൂടെ അതിശക്തനായിട്ടുള്ള ദൈവത്തെയാണ് അവർ വിശ്വസിക്കുന്നത് ഈ ഒരു ദൈവം ജീവന്റെ ഉടയവനായ ദൈവം മരിക്കുകയോ അത് സാധ്യമല്ലാത്തൊരു കാര്യമാണ് യാഹ്വേ അയച്ച മിശിഹ രക്ഷകൻ അഭിഷിക്തൻ ക്രിസ്തു അവനാണ് യേശു ക്രിസ്തു മരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ വിശ്വസിക്കുവാനായിട്ട് പ്രയാസമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പത്രോസ് യേശുവിൻ്റെ സഹനത്തിനോടും മരണത്തോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ അഭിപ്രായങ്ങളിൽ വിശ്വാസങ്ങളിലൊക്കെ മാറ്റം വരുത്താറുണ്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അയാൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അയാളെ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യും നമ്മൾ പറയും അതത്ര പ്രശ്നമുള്ള കാര്യമല്ല എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിലും അയാൾ എത്ര നല്ല കാര്യം ചെയ്താലും അതിനെ നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എതിർക്കും നമ്മളുടെ അനിഷ്ടം കാണിക്കും അങ്ങനെ പറയുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ പല രീതിയിലാണ് സ്വാധീനിക്കപ്പെടുന്നത് മനുഷ്യരും ജീവിത സാഹചര്യങ്ങളും ഒക്കെ നമ്മെ പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് പല അനുഭവങ്ങളുടെ വെളിച്ചത്തിലും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ധാരണകളെയും നമ്മൾ തിരുത്തേണ്ടി വരുന്ന അവസ്ഥകളും ഉണ്ടാകാറുണ്ട് ഈ മാറ്റങ്ങൾ അത്ര നല്ലതല്ലാത്ത ഒന്നിൽ നിന്നും മെച്ചപ്പെട്ട ഒന്നിലേക്ക് ആകുമ്പോൾ അത് നല്ലതാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ ഈ മാറ്റം നല്ലതിൽ നിന്നും അല്പം താഴത്തേക്ക് വരുമ്പോൾ അത് അംഗീകരിക്കുവാനായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് പത്രോസിൻ്റെ അവസ്ഥ പോലെ പത്രോസിനെ പോലെ നമ്മളും ജീവിതത്തിൽ പ്രശ്നങ്ങളും വേദനകളും ഒന്നും ആഗ്രഹിക്കുന്നവരല്ല അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളും ജീവിതത്തിലെ പ്രതിസന്ധികളുമാണ് നമ്മളെ ശക്തരാക്കുന്നത് അവയൊക്കെ നേരിടുമ്പോൾ അവയിലൊക്കെ വിജയം കൈവരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ കഴിവുകളിൽ കൂടുതൽ ധാരണയുള്ളവരാകുന്നത് ഉറപ്പുള്ളവരാകുന്നത് തീർച്ചയായിട്ടും ദൈവത്തെപ്പറ്റി നമ്മുടെ ചുറ്റും നമ്മുടെ ലോകത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു മറ്റുള്ളവർ എന്ത് പറയുന്നു അതല്ല പ്രധാനം എൻ്റെ യഥാർത്ഥ വിശ്വാസം എന്താണ് എൻ്റെ കാഴ്ചപ്പാട് എന്താണ് അവയൊക്കെയാണ് എൻ്റെ ദൈവവിശ്വാസത്തിൽ എനിക്ക് ശക്തി നൽകുന്നത് എൻ്റെ ജീവിതത്തിൽ പ്രകാശമാകുന്നത് ഈ ഒരു വിശ്വാസത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനായിട്ട് സാധിക്കും വിശ്വാസം എന്നുള്ളത് ഒരു ശക്തിയാണ് പ്രശ്നങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് ദൈവം തരുന്ന ഒരു അനുഗ്രഹം സ്നേഹമുള്ളവരെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ അവയുടെ നല്ല വശം മനസ്സിലാക്കുവാനും അവയിൽ നിന്നും ശക്തി നേടുവാനും നമുക്ക് സാധിക്കട്ടെ അതിന് നമ്മുടെ വിശ്വാസവും നമ്മുടെ ഉറപ്പുകളും നമുക്ക് ശക്തിയാകട്ടെ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമിൻ